ദൈവവചനം ശ്രവിക്കുന്ന ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ്. 20-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും. നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ സ്വപ്നം കണ്ടത്, നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവ് നിങ്ങൾക്ക് തരും. ഇന്ന് ഈ വചനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ കാരണം ഒരു ഫാമിലിയാണ്. അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർ ഈ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന ഇന്ന് അവർക്ക് കിട്ടും. അവരും അനുഗ്രഹിക്കപ്പെടും, നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. യെശയ്യാപ്രവചനം 54-ാം അധ്യായം 17-ാമത്തെ വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കത്തില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം. മതി. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. ജെയിംസ് ചാപ്റ്റർ 5:16. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഒന്നാമത് പറഞ്ഞു, നിനക്ക് വിരോധമായി വരുന്ന യാതൊരായുധവും നിനക്ക് ഫലിക്കത്തില്ല. രണ്ടാമത് പറഞ്ഞു, ജീസസ് നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഒരു ദൈവവേദന തരുന്ന രണ്ട് വാക്തത്വങ്ങളാണ്. ഒന്ന്, ശത്രുവിൻ്റെ ആയുധം ഫലിക്കത്തില്ല. രണ്ട്, മറിച്ച് നിന്റെ പ്രാർത്ഥന ഫലിക്കും. ഇന്ന് എനിക്ക് ദൈവം ഇവിടെ നിന്നപ്പോൾ തന്നൊരു ബോധ്യം, ഇതുവരെ പ്രാർത്ഥിക്കാത്ത പോലെ ഇന്നത്തെ സെഷനിൽ നീ പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥന നിനക്ക് ഫലിക്കുകയും ചെയ്യും. ഞങ്ങളെല്ലാം ശുശ്രൂഷിക്കുമ്പോൾ, മനസ്സ് തുറന്ന് പ്രസംഗിക്കുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ മനസ്സിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഇന്നത്തെ പ്രാർത്ഥന ഫലിക്കണം. സെക്കരിയാവ് നീണ്ടകാലം ശുശ്രൂഷ ചെയ്തു, പക്ഷെ ഒരു ദിവസം അവൻ്റെ പ്രാർത്ഥന ഫലിച്ചു. ശുശ്രൂഷയുടെ നടുവിൽ മറുപടി കേട്ട് അന്തം വിട്ട് അധരത്തിൻ്റെ ശബ്ദം നിലച്ച് പടിവിട്ടിറങ്ങി വരുമ്പോൾ അധരം അടഞ്ഞു പോയതിൻ്റെ നിരാശയല്ല, മറുപടി കിട്ടിയതിൻ്റെ നൃത്തമാണ്. ആമേൻ. അതുപോലെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ഇന്ന് പ്രാർത്ഥന ചിലടത്ത് കൊള്ളു. ആമേൻ. പല പ്രാവശ്യം നീ എറിഞ്ഞ ഏർ ഉന്നം തെറ്റിപ്പോയി, പക്ഷെ ഇന്നും നിന്റെ പ്രാർത്ഥന അത് ഉന്നത്തിൽ ചെന്ന് തൊടും. അത് ചിലതിനെ മറുപടിയുമായി മടങ്ങി വരത്തുള്ളു. യെശയ്യാവിന്റെ പ്രവചനം 54-ാം അധ്യായം ഒരു വളരെ പവർഫുള്ളായ ഒരു അധ്യായമാണ്. ഈ അധ്യായം ചുമ്മാതെ ഈ വാക്യം പ്രസംഗിക്കാൻ എനിക്ക് നിയോഗം കിട്ടിയപ്പോൾ ഞാൻ ഈ അധ്യായത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വായിച്ചു നോക്കി. അങ്ങനെ ഒരു ബൈബിളിലെ ഒരു ഭാഗം മനസ്സിലായില്ല, അതിൻ്റെ മേളും താഴെയും വായിച്ചാൽ നമുക്ക് ആ നടുക്കത്തെ കാര്യം മനസ്സിലാവും. പ്രൈസ് ഗോഡ്. അതിന് പ്രത്യേകിച്ച് ഡിക്ഷണറി ഒന്നും വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആ ബൈബിൾ സവിസ്തരം ഒന്ന് പഠിച്ചാൽ, ബൈബിൾ വായിക്കുന്നൊരു പക്കണ്ട് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയിൽ അതിലൊന്നിനും ഇണയില്ലാതിരിക്കത്തില്ല. നീ കേട്ടതിൻ്റെ ബാക്കി എണ്ണ ബൈബിളിലുണ്ട്, നിനക്കതറിയാത്തോണ്ടാ. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ബൈബിളിൻ്റെ പ്രത്യേകത, ബുദ്ധി കൊണ്ട് ഇത് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല, ആത്മാവ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റും. അത് ബൈബിളിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. നമുക്ക് ശ്രദ്ധിച്ച് ധ്യാനിക്കാം. ഈ വാക്യത്തിലേക്ക് വരാം. 54-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഇത് വായിച്ചേ. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. തുടക്കം തന്നെ വിശാലമാക്കാനാ. ആമേൻ. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ നീ. ഈ വാക്യം എടുത്തപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, എന്തൊക്കെയോ വിശാലപ്പെടുത്തുന്ന ചില പണികൾ നടക്കാൻ പോവാ.
എന്തൊക്കെയോ നിന്റെ കൂടാരത്തിന്റെ കുറ്റികളെ നീട്ടിയടിക്കാൻ പോകുന്നു. നീ ചിലടത്തോട്ടൊക്കെ പരക്കാൻ പോകുന്നു. എവിടൊക്കെയോ ചില അനുഗ്രഹങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്, അത് നീ എത്തിപ്പിടിക്കുവാൻ പോകുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗം ആ രണ്ടാമത്തെ വാക്യം വായിച്ചേ. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. ചിലര് പറയുന്നു, എന്റെ ബ്രദറെ ഇടുക്കത്തിൽ ഞങ്ങൾ അങ്ങ് ജീവിച്ചോളാം എന്നാ. ഇന്നാളെ ഒരാളിനോട് പറഞ്ഞു, ഇങ്ങനൊക്കെ അങ്ങ് ജീവിച്ചു പോയാ മതി, എങ്ങനെയൊക്കെ ആകെ ഗതികേട പിന്നെ അങ്ങനൊക്കെ അങ്ങ് ആമേ എന്നും കഞ്ഞിയും പേനും കഴിച്ച് ജീവിച്ചാൽ മതിയോ പോരാ, എന്നും കടം വാങ്ങിച്ച് ജീവിച്ചാൽ മതിയോ, എന്നും ഒരു 25 രോഗം ചുമന്നുകൊണ്ട് നടന്നാൽ മതിയോ, എന്നും ഒരു ഗുളികപത്രം പിടിച്ചുകൊണ്ട് നടന്നാൽ മതിയോ പോരാ, നീ ഒന്ന് വിശാലപ്പെടാൻ ആഗ്രഹിക്കണം. പ്രശ്നം സത്യ കർത്താവ് റെഡിയാ. പത്രോസ് ചോദിക്ക, കർത്താവേ നീയാണ് ഞാൻ അങ്ങോട്ടൊന്ന്. കർത്താവ് ചേടാ ഞാൻ റെഡിയാ, നീ പോരെ. അത് കടലാ, എടാ നീ എന്റെ വാക്ക് കേട്ട കടല് പാറയാ. അപ്പൊ ഞാൻ കർത്താവിന്റെ സൈഡിൽ നിന്ന് പറയാ, കർത്താവ് റെഡിയാ, യേശു റെഡിയാ. നിന്റെ ആ മരുന്ന് മാത്രം എടുത്തു കളയാൻ യേശു റെഡിയാ. ഞാന് ഇങ്ങനെ യേശുവിനെ പ്രസംഗിച്ച് 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 വന്ന് എനിക്കൊരിക്കൽ നെഞ്ചിനകത്ത് പ്രയാസമുണ്ടായി, ഭയങ്കര പ്രയാസമുണ്ടായി. പ്രയാസമുണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കോട്ടയത്തുള്ള ഡോക്ടർ മാഞ്ഞൂരാനെ പോയി കണ്ടു. അദ്ദേഹം എല്ലാം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നാ ജോലി എന്ന് ചോദിച്ചു, അത് പ്രസംഗമാണ് പാസ്റ്ററാന്ന് പറഞ്ഞു. അയ്യോ ഇനി മിണ്ടാൻ പാടില്ല, നാക്കിനടി ഗുളിക ഇട്ടുകൊണ്ടിരുന്നു. ജീസസ് ഇങ്ങോട്ട് നോക്കി, അങ്ങോട്ട് പോയപ്പോൾ നല്ല നെഞ്ചിനുവനെ കൊണ്ട് ഇങ്ങനെ ചാരി ഇരുന്ന് ഗ്ലോറി, എന്താ ദിശയൊക്കെ പാടി, ഇനി പാടാൻ പറ്റത്തില്ല, ഗുളിയ നാക്കിനടി എടുത്തിട്ട് എങ്ങനെ ജീവിക്കുന്നു. മണിക്കൂറുകൾ എഴുതി ഗുളിയ, ഒരു 6-7 ഡപ്പ, അതിനകത്തെല്ലാം മണിക്കൂർ എഴുതിയേക്കോ, 8-ന് ഇത്, 9-ന് ഇത്, 10-ന് ഇത്. ഞാൻ മരുന്നിനെതിരല്ലെന്ന് ഞാൻ പറയുന്നൊന്ന് കേട്ടേ. തിരിച്ചിങ്ങോട്ട് ഒരു ടാറ്റാ സുമയോ 2 തലേണയൊക്കെ വെച്ച് ഇങ്ങനെ വരിക, എൻ്റെ ഭയങ്കര രോഗിയാ. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു സ്ട്രോങ് ഹിസ്റ്ററി ഉണ്ട്, എല്ലാം വാൽ വടിച്ചു പോയാ മരിച്ചേ. ബ്രദർ മരിച്ചു, അമ്മ മരിച്ചു, എല്ലാം വാൽവിനാ പ്രശ്നം, എല്ലാം ഹാർട്ടിനാ പ്രശ്നം. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ അന്ന് പോകുന്ന ചർച്ച് എല്ലാം കൂടെ വന്നുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പം എല്ലാവരും നമ്മൾ സങ്കടത്തോടൊക്കെയാണ് നോക്കുന്നത്. അപ്പം അന്നേരം ഒരാൾ പറഞ്ഞു, അന്ന് എൻ്റെ വൈഫ് മോനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക. ചോദിച്ചു, വയറ്റി വളരുന്ന കൊച്ചിന് കാല് കാണും, കാലുണ്ട്, ജനിക്കുമ്പോൾ അപ്പം മരിച്ചു, രക്ഷിക്കപ്പെട്ട നിനക്കെന്താടാ കാല്. അത് പറഞ്ഞത് ഒരു മാസ്റ്റർ ഭാര്യ, അതാ പ്രശ്നം. പോട്ട് അതും വിടുക. അപ്പൊ ഈ തലേണൊക്കെ വെച്ച് ചാരി എൻ്റെ റൈസ് അടി ഗുളികകളുടെ പാത്രങ്ങൾ ഇങ്ങനെ 8-നും 8.5-നും 9-നും 11-നും ഒക്കെ തിന്നാനുള്ളത് വെച്ചേക്കുക. അപ്പൊ ഞാനിങ്ങനെ ചാരി ഇരുന്ന് ഞാൻ ഓർത്ത്, ദൈവമേ എല്ലാ ദിവസവും യേശുവിനെ പ്രസംഗിക്കുക, വഴിയേ പോകുന്നവര് വരെ സൗഖ്യമാവും. പ്രസംഗിക്കുന്ന ഞാനോട്ട്, ഞാനെൻ്റെ ഹൃദയം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തുറക്കണ്ടായോ? എപ്പോഴും ബൈബിൾ മാത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയമൊക്കെ ഒന്ന് തുറക്കണ്ടായോ? ഇങ്ങോട്ട് നോക്ക്. ഞങ്ങളുടെ സഭയെ അന്ന് പോയ സഭയെ പ്രായമുള്ളൊരു അച്ഛനുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ആ അച്ഛനൊരു പാട്ടെടുത്തു, പതറുകയില്ല ഞാൻ, പതറുകയില്ല, പ്രതികൂലം അനവധി വന്നിടിലും. ഈ പാട്ട് പാടി എല്ലാവരും കൂടെ ചേർന്ന് പാടി, പക്ഷെ എനിക്ക് കൈയടിക്കാൻ പാടില്ല. പാട്ടങ്ങോട്ട് വെളിപ്പെട്ടു, പാട്ടാരാധനയായി, ഞാൻ ഇരുന്നടം മറന്നു. കൈയടിക്കല്ലെന്ന് പറഞ്ഞാൽ മറന്നുപോയി. ആരാധനയ്ക്ക് നടുവിൽ ദൈവം എൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു, ആത്മാവിൽ വെളിപ്പെട്ടു. ഞാൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, എന്നെ സൗഖ്യമാക്കണമേ. കർത്താവ് പറഞ്ഞു, നിന്നെ സൗഖ്യമാക്കത്തില്ല. ഞാൻ ചോദിച്ചു, ഞാൻ വല്ല തെറ്റും ചെയ്തോ? അല്ല. വാങ്ങിയ മരുന്നുകളെല്ലാം എടുത്തെറിയാൻ പറഞ്ഞു, വാങ്ങിയ മരുന്നുകളെല്ലാം എടുത്തെറിഞ്ഞു. പ്രൈസ് ഗോഡ്. ആരാധിക്കാനിരുന്നു 2.5 മണിക്കൂർ.
ആത്മാവിൽ നിറഞ്ഞ് ഞാൻ ആരാധിച്ചു. വീണ്ടും ആരാധനയുടെ നടുവിൽ ദൈവം പ്രത്യക്ഷനായി. ഇനിയും രോഗം വരത്തില്ലെന്ന് ഉറപ്പു തന്നു. മിടുക്ക് പറയല്ല, തമ്പുരാന്റെ കരുണ പറയുക. നിനക്ക് കൊതിയുണ്ടോ അതൊന്ന് എടുത്തെറിയാൻ? നിനക്ക് കൊതിയുണ്ടോ അതിനെ ഒന്ന് എടുത്തു മാറ്റാൻ? കർത്താവ് റെഡിയാ. നിന്റെ കടം മാറ്റാൻ ദൈവം റെഡിയാ. നിന്റെ ശാപം പൊട്ടിക്കാൻ ദൈവം റെഡിയാ. നിന്റെ ഗതികേട് മാറ്റാൻ ദൈവം റെഡിയാ. നിന്റെ അഭിഷേകത്തെ പുറത്തു കൊണ്ടുവരാൻ ദൈവം റെഡിയാ. നിന്നെ കൈപിടിച്ച് കയറ്റാൻ ദൈവം റെഡിയാ. എപ്പോഴും ഓർക്കുക, നമ്മുടെ മനസ്സ് ഒന്നിൽ ഒതുങ്ങിക്കൂടാൻ നാം അനുവദിക്കാതിരിക്കുക. നമ്മുടെ മനസ്സിനെ നമ്മൾ വിശാലപ്പെടുത്തുക. അതെങ്ങനെ പറ്റും? വചനം കേട്ടാൽ മതി. നല്ല പ്രസംഗം കേൾക്കണം. നമ്മുടെ ഉച്ചയ്ക്ക് കൂടെ വിട്ട് അടിക്കുന്ന പ്രസംഗമല്ല, നമ്മളെ കൃപയിൽ നിർത്തുന്ന പ്രസംഗം കേൾക്കണം. ഒരാമയും പറഞ്ഞാട്ട്. എപ്പോഴും ഓർക്കണം, രക്ഷിക്കപ്പെടണം, ദൈവകൽപ്പനയായ സ്നാനം സ്വീകരിക്കണം, വചനത്തിൽ ഉറച്ചു നിൽക്കണം, വിശുദ്ധി മുറുകെ പിടിക്കണം, ആമി സ്വർഗരാജ്യം ലക്ഷ്യമാക്കണം. അവനെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കും. മത്സര ചിന്ത പാടില്ല, കമ്മറ്റി പാടില്ല, ഇലക്ഷനും പാടില്ല. പാടുള്ളത് പ്രാർത്ഥനയും ഉപവാസവും. അത് നടത്തിക്കൂ. വാക്യത്തിലേക്ക് വരുന്നു. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയത് വിശാലപ്പെടുക. ഞാൻ അവിടെ നിൽക്കുന്നില്ല, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ, ആഗ്രഹമുണ്ടോ വിശാലപ്പെടാൻ? ദൈവം റെഡിയാ. ബൈബിൾ പറയുന്നൊരു വാക്യമുണ്ട്, ദാവീദ് പറയുന്നു, ഞാൻ ഞെരുക്കത്തിൽ എൻ്റെ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. നാലാം സങ്കീർത്തനം ഒന്നാം വാക്യം, എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമേ, ഞാൻ ഞെരുക്കത്തിരിക്കുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഞെരുക്കത്തിലിരുന്നവൻ ചാകുന്നിടം വരെ ഞെരുക്കത്തിലിരുന്നല്ല, നിലവിളി കേട്ട് വിശാലത വരുത്തുന്ന ദൈവം. തുറന്നു പ്രസംഗിക്കാം. ആഗ്രഹിക്കണം ഒരു വിശാലത. ആമേൻ. അത് ആഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ ദൈവം അത് ചെയ്യാൻ റെഡിയാണ്. കിഴക്കുനിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല ഉയർച്ച വരുന്നത്. നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം ഇടത്തുനിന്ന് നിന്നെ വിശാലപ്പെടുത്തുന്ന, നിന്റെ കൂടാരത്തിന്റെ കുറ്റികളെ നീട്ടിയടിക്കുന്ന ഒരു വിശാലത. നമുക്ക് വാക്യത്തിലേക്ക് വരാം. 54:2-3 കൂടെ വായിച്ചേര്. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ. നിവർക്കട്ടെ. തടുത്തുകളയരുത്. കയറുകളെ നീട്ടുക. കയറിനെ നീട്ടുക. കുറ്റികളെ ഉറപ്പിക്കുക. കുറ്റിയെ ഉറപ്പിക്കുക. ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ഗ്ലോറി. നീ ഒതുങ്ങുവെന്നല്ല, നീ അമരുവെന്നല്ല, നീ ചിലടത്തോട്ടൊക്കെ പരക്കാൻ പോവുക. വിശ്വസിക്കണം, നീ പരക്കാൻ പോവുക. നിങ്ങൾക്ക് വിശ്വാസത്താൽ ഒന്ന് പരക്കുന്ന കാണോ? എങ്ങോട്ടൊക്കെ പരക്കും? ശ്രദ്ധിച്ചേ. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ഇടത്തോട്ടും പരക്കും, വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കും. ഓ, ഇവിടെ ഒരു ഗ്ലോറി പറയണം. നിന്നെ ദൈവം പരത്താൻ തീരുമാനിച്ചാൽ നിന്റെ സന്തതി ജാതികളുടെ രാജ്യങ്ങളെ കൈവശമാക്കും. പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, കടല് കടന്ന് സമ്പത്ത് നിനക്ക് വരും. ആവർത്തനത്തിൽ വായിക്കുന്നു, സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നവൻ ദൈവമല്ലയോ? ഇന്ന് പകൽ വിശ്വസിക്കാൻ പറ്റാത്തിടത്ത് നിന്റെ സ്വാമി ജാമി സന്തതി ജാതികളുടെ രാജ്യങ്ങളെ കൈവശമാക്കും. ഇനി നമ്മൾ 54 വരിക. വരാനുള്ള ശ്രമമാണ്. 10 വാക്യം, പർവ്വതങ്ങൾ മാറിപ്പോകും. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഒരാമീൻ പറയണം. പർവ്വതം മാറും, കുന്നുകൾ നീങ്ങും, പക്ഷേ എന്റെ ദയ നിന്നെ വിട്ടിങ്ങനെ മാറത്തില്ല. പാറപ്പുറത്ത് മഞ്ഞിറ്റിറ്റ് വീഴുന്ന പോലെ കർത്താവിന്റെ ദയ നിന്റെ കുടുംബത്തിൽ ഇറ്റിറ്റ് വീഴും. പോട്ടെ, ആ ഭാഗമെല്ലാം വിടുക. നമ്മൾ എന്നെ ദൈവം ഏൽപ്പിച്ച ആ വിലപ്പെട്ട സന്ദേശത്തിലേക്ക് വരിക. വാക്യം 13 തുടങ്ങുന്നതിന് മുമ്പ് വായിക്കണം. കർത്താവിന് സ്തോത്രം. നിന്റെ മക്കൾ, നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും. നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. ഇവിടെ ഒരു ആമീൻ പറയണം.
നെഞ്ചത്തോട്ട് കൈവച്ചു പറ, എൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമാകുന്നു. ഈ രണ്ട് കാര്യം നടന്നാൽ തന്നെ നിന ലോട്ടറി അടിച്ച പോലെ. മനസ്സിലായില്ല? നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം. ഒരു വിശ്വാസം പറയാൻ പോവാ, നിനക്ക് വിശ്വാസം ഉണ്ടോ? നിന്റെ സന്തതിയുടെ സമാധാനം നീ പോയി കാണും. വലിയൊരു കാര്യം താഴെ പറയാൻ വേണ്ടിയാണ് വരുന്നത്. കർത്താവിന് സ്തോത്രം. നിന്റെ മക്കളെല്ലാവരും, നിന്റെ ആ മോൻ്റെ പേര് അതിന് ഇടക്കിടി ചേർക്കണം, എൻ്റെ മകൻ എബിൽ ഹോവയാൽ ഉപദേശിക്കപ്പെടും. ആമേൻ. എൻ്റെ മോൾ നീതു ഹോവയാൽ ഉപദേശിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, അവൻ ഇറ്റലി പോയാലും ജർമ്മനി പോയാലും ബോംബെ പോയാലും അവൻ കൽക്കട്ടായി പോയാലും അവനെ ഒരാൾ ഉപദേശിച്ചുകൊണ്ടിരിക്കും. നിന്റെ മക്കൾ യഹോവയാൽ വേദോത്സവത്തിലെ അമ്മ ഉഗ്രം വാക്യമാണ്. ഈ വാക്യം വെച്ച് വിരളി ചൂണ്ടി നിന്റെ കൊച്ചിന്റെ പേര് പറയണം, വഴിവിട്ട മോന്റെ പേര് പറയണം, മദ്യപിക്കുന്നവന്റെ പേര് പറയണം, ജീസസ് അപ്പനും അമ്മയുമായിട്ട് ബന്ധമില്ലാതെ അകന്നവന്റെ പേര് പറയണം. ഓ ജീസസ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, കർത്താവിന് സ്തോത്രം, ഒരു അപ്പനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് ഒരു മോനെ വളർത്തിക്കൊണ്ട് വന്നു മിടുക്കൻ. കർത്താവിന് സ്തോത്രം. ആ അമ്മ ആ അപ്പന് കുന്താലിപ്പണി ചെയ്യുന്ന മനുഷ്യനാണ്. അദ്ദേഹം കിളക്കിയ കപ്പ നട്ടും അയലക്കത്തുകാരുടെ സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്ത് കപ്പ നട്ടും ചേന നട്ടും ചേമ്പ് നട്ടും അമ്മ വീടുകളിൽ പോയി തേച്ചു മരക്കുകയും, സ്തോത്രം, ഒരു മോനെ അമ്മ ലോൺ എടുത്ത് എൻജിനീയറിംഗ് പഠിച്ച് ബിടെക് എം ടെക്കും കഴിഞ്ഞു. അവൻ പുറത്ത് നീ, അവരുടെ മുഴുവൻ പ്രതീക്ഷ ആരുടെയാ? ഈ അമ്മ തേച്ചു മരക്കാൻ പോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇവനൊന്ന് വളരട്ടെ, പിന്നെ എൻ്റെ വീട്ടിൽ ഇതുപോലെ ആൾക്കാർ വന്ന് തേച്ചു മരക്കും. ഇങ്ങോട്ട് നോക്ക്, ഈ ആ മോനൊന്ന് വളരട്ടെ, അപ്പം പറയുക, ഞാൻ എൻ്റെ പറമ്പിൽ ആൾക്കാരെ വിളിച്ച് കപ്പയ്ക്ക് കളപ്പിക്കും. നോക്കിയേ, ശ്രദ്ധിച്ചു കേട്ടെ. കർത്താവിന് സ്തോത്രം. ആ മോൻ അമ്മ ഗൾഫിൽ ജോലിക്ക് പോയി, ഒന്നാം തരം ജോലി, 75,000 രൂപ ശമ്പളം സ്റ്റാർട്ടിങ്. അമ്മയും അപ്പനും കൂടെ എന്നോട് വന്ന് പറഞ്ഞ ടെസ്റ്റിമണിയാ. അവിടെ ചെന്ന് ജോലിക്ക് പോയപ്പോൾ ആ കമ്പനി ജോലി നിന്നൊരു പെൺകുട്ടിയുമായിട്ട് സ്നേഹബന്ധമായി. പെൺകുട്ടി പറഞ്ഞു, ഞാൻ നിന്നെ കല്യാണം കഴിക്കാം, പക്ഷേ അപ്പനും അമ്മയായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യണം. സ്നേഹിച്ച പെണ്ണിൻ്റെ വാക്ക് കേട്ട അപ്പൻ്റെ അമ്മയുടെ ബന്ധം കട്ട് ചെയ്തു. ജീസസ് ജീസസ്. 3.5 വർഷം അപ്പനെ വിളിക്കത്തില്ല, അമ്മയെ വിളിക്കത്തില്ല. സ്തോത്രം. 3.5 വർഷം തികയുമ്പം പ്രായമുള്ള 71 വയസ്സുള്ള അമ്മ ഉറങ്ങിക്കിടന്ന് ചെരുന്നേറ്റ് ബൈബിൾ വിടർത്തിയപ്പം ഈ വാക്യം കിട്ടി. അമ്മ പറയാ, ഈ വാക്യത്തെ വിരളി ചൂണ്ടി എൻ്റെ മോൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെടട്ടെ. അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാർത്ത അന്ന് വൈകിട്ട് 8 മണിക്ക് 3.5 വർഷത്തിന് ശേഷം ആ മോൻ അമ്മയെ വിളിച്ചു. ഒരാമി പറഞ്ഞു തുടങ്ങണം. ആ മോൻ 1 മാസത്തിനകം തിരിച്ചു വീട്ടിൽ വന്നു. ആ ടൗണിൽ സ്ഥലം വാങ്ങിച്ചു, മനോഹരമായ കെട്ടിടം വെച്ചു. ജീസസ്. അവനെ വഴിതെറ്റിച്ച സ്ത്രീയെ പറഞ്ഞു വിട്ടു. ജീസസ്. ശ്രദ്ധിച്ചു കേക്ക്, ദൂത് പറയാം. ആ അമ്മ പറയുന്നത്, അവന് എന്ത് സംഭവിച്ചെന്നല്ല എൻ്റെ വിഷയം, എൻ്റെ മോനെ കൊത്തിക്കൊണ്ടുപോയ കഴുകൻ കണ്ണുകളിൽ നിന്ന് ഈ വാക്യം എൻ്റെ കൊച്ചിനെ വിടുവിച്ചു. എന്നോട് പരിശുദ്ധാത്മാ പറയാം, നിന്റെ സന്തതിയെ ഈ വചനം ഉപദേശിക്കാൻ പോവുകയാ. ഈ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിന്നപ്പോ ദൈവം അവനോട് പറഞ്ഞു, ചില സന്തതികൾ ദൈവത്താൽ ഉപദേശിക്കപ്പെടാൻ പോവുകയാ. സന്തതിയെ ചൊല്ലി കരയുന്ന മാതാവേ, ഒരിക്കൽ നമ്മുടെ അരുവനാഥം പറയുക, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവീ. നിങ്ങൾ വിചാരിക്കും ചില രാജ്യങ്ങൾ ഭയങ്കര സുഭിക്ഷമാണ്. അപ്പൻ്റെ അമ്മയുടെ മനസ്സ് പിടയ്ക്കുക സ്വന്തം പിള്ളേരെ ചൊല്ലി. ഈ വാക്യം മനസ്സിൽ കുറിക്കണം, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെടട്ടെ. അടുത്തത്, അങ്ങനെ ഉപദേശിക്കപ്പെട്ടാൽ അവരുടെ സമാധാനം വലുതാണ്. ആമേൻ. എന്നോട് പരിശുദ്ധാത്മാവ് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ചില കുഞ്ഞുങ്ങൾ സമാധാനം അനുഭവിക്കാൻ പോകും. മാതാവേ പിതാവേ, നിന്റെ കണ്ണത് കാണും.
ഇനി ഇനി വാക്യത്തിലേക്ക് വരാൻ പോവുക. ഭയങ്കര ഗൗരവമുള്ള ദൂതിലേക്ക് വരാൻ പോവുക. മൂന്ന് സന്ദേശങ്ങൾ ഇന്ന് ഏറ്റെടുക്കണം. പ്രൈസ് ഗോഡ്. ഇവിടെ നടക്കാൻ പോകുന്ന മൂന്ന് പ്രവചനങ്ങൾ ഈ വാക്യത്തിലുണ്ട്. പരിശുദ്ധാത്മാവ്, ഞാൻ വിളിച്ചു പറയാം, ഇന്ന് ദൂതന്മാർ ഇറങ്ങും, ചിലതിനെ വെട്ടിക്കളയാം. ഒരു ഏഞ്ചലിക് മിനിസ്ട്രി നടക്കാൻ പോവുക. സ്വർഗം റെഡിയാണ്. നിനക്ക് വിരോധമായ ആയുധം വരത്തില്ലെന്നല്ല, ധാരാളം ആയുധങ്ങൾ വരാം. ഈ നമുക്ക് വിരോധമായിട്ട് ആയുധങ്ങൾ വരത്തില്ലേ? വരത്തില്ലേ? വരും. യേശുവിനെ സ്വീകരിച്ചെന്ന് കരുതി ആയുധം വരത്തില്ലേ? വരും. സ്നാനപ്പെട്ട് ചില പറഞ്ഞ എൻ്റെ ബ്രദറെ, ഇനി ബന്ധനമെല്ലാം പൊട്ടാൻ വേണ്ടി ഞാൻ സ്നാനപ്പെടുക. തെറ്റുപറ്റി സ്നാനം യേശുവിനോട് ചേരാനാ, ബന്ധനം പൊട്ടാനല്ല. ബന്ധനം കൊട്ടാൻ ഞങ്ങളെ കൊണ്ട് തലേ കൈവച്ച് പ്രാർത്ഥിപ്പിക്കണം. നിങ്ങൾ ഒരാളോട് പറഞ്ഞു എൻ്റെ പാപം എല്ലാം ക്ഷമിക്കാൻ ഞാൻ സ്നാനപ്പെടും. അത് യോഹന്നാൻ്റെ സ്നാനമാണ്. ഈ സ്നാനം അതല്ല, നിന്റെ അരിമനാഥനോട് ചേരുന്നത് ആ സ്നാനം. തെറ്റുപറ്റരുത്. നാളെ ഒരാൾ ഞാൻ സ്നാനപ്പെടുക സഭയോട് ചേരാൻ. ഞാൻ പറഞ്ഞല്ല, സ്നാനപ്പെടുന്ന യേശുവിനോട് ചേരാനാണ്. സ്നാനപ്പെട്ടവനാ സഭയോട് ചേരണ്ടി. തിരിച്ചും മറിച്ചും ഉപദേശം തിരിക്കരുത്. ഉപദേശം ഒന്നേ ഉള്ളൂ. അപ്പം കറക്റ്റായിട്ട് പോയെങ്കിലേ നിത്യതയിലെത്തത്തുള്ളൂ. സ്വർഗം എൻ്റെ അമ്മാച്ചൻ്റെ അല്ല. ആരുന്നെങ്കിൽ ഞാനൊരു ഫ്രീ പാസ് വന്ന് കേട്ടുവിട്ടേനെ. അതിനകത്ത് ബൈബിൾ പാലിക്കുന്നവനാ മുൻഗണന. എത്ര നാൾ മുമ്പ് അമ്മോള് വീണേ? ത്രീ ഇയേഴ്സ് ബാക്ക്. ഇപ്പൊ എന്താ അമ്മോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്? 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റത്തില്ല. ഇരിക്കുമ്പോഴത്തേക്ക് പെടൽ തൊട്ട് കാല് വരെ ഫുൾ വേദനയാണ്. ഫുൾ വേദന. 5 മിനിറ്റ്സ് പോലും ഇവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പെടൽ തൊട്ട് കാല് വരെ ഫുൾ വേദനയാ. ഡോക്ടേഴ്സിനെ കാണിച്ചോ? എന്ത് പറഞ്ഞു ഡോക്ടേഴ്സ്? ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്തു. ഒന്നും കുറവില്ല. കുറവില്ല. നിനക്ക് യേശുവിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. നിന്നെ ഇന്ന് കർത്താവ് രക്ഷിക്കും. കർത്താവ് കറക്റ്റ് സ്ഥലത്താ ചെല്ലുന്നേ. ഈ മോടെ പൊക്കം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അവളെ ഇവിടോട്ട് ഒന്ന് ഇറക്കി നിർത്തുക പ്ലീസ്. ഒന്ന് താഴോട്ട് വന്നേ. രണ്ട് കൈയും എന്നെ നോക്കിക്കോ മോളെ, നീ ഒന്നും ബാധപ്പെടണ്ട. ഇത് രോഗമല്ല, ഹീലിംഗ് പവർ. നോക്കിയ അടുത്ത 5 മിനിറ്റ്സ് ടോട്ടൽ ഹീൽ ആകുന്നു. ഇവിടെ ഒരു അസ്ഥി മഞ്ജരത്തെ പോലെ കിടക്കയിൽ കിടത്തുക. ഇവിടെ ശരീരത്തെ പുളഞ്ഞു കയറുന്ന ആ നാഗശക്തിയെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുക. ഇവൾ ഫ്രീ ആകട്ടെ, ഇവൾ ഫ്രീ ആകട്ടെ. ഇപ്പൊ എന്തോ പറയുന്നു നമ്മുടെ രോഗി. മോളെ ശരിക്കും മോളെ എന്താ ഇപ്പൊ ശരീരത്തിൽ അനുഭവിക്കുന്നേ? കുത്തിക്കൊള്ളുന്ന വേദനയായിരുന്നു. ഓരോ പാർട്ടും വെയിൻസ് എല്ലാം കൂടെ ഭയങ്കരമായിട്ട് എന്നാ പറഞ്ഞ വലിഞ്ഞു മുറുങ്ങുന്ന പോലൊക്കെയുള്ള വേദനയായിരുന്നു. ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിരുന്നപ്പോ തൊട്ട് ഞാൻ അവിടെ കുനിഞ്ഞിരിക്കായിരുന്നു. അത്ര നേരം പോലും പെടലി നേരെ വെക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല റിലീഫ് തോന്നുന്നു. സാധു കുഞ്ഞ ഇന്നസെന്റ് ആയ ഒരു മോളാ. ലോർഡ്, മൂന്ന് സർപ്പങ്ങൾ പിണഞ്ഞു കിടക്കുന്ന കാഴ്ച ഞാൻ കണ്ടോണ്ടായി ഇവിടെ നിന്നെ. ഞാനിവിടെ നിൽക്കുമ്പോഴും ഭയങ്കര വെളിപ്പാട് കണ്ടോണ്ടാ നിൽക്കുന്നേ. എന്നോട് ദൈവം പറഞ്ഞു, ഞാൻ ആ പിണഞ്ഞു കിടക്കുന്നതിന്റെ കെട്ടടിച്ചു വിടാ. അത് 4 വഴിക്കോട്ട് എഴഞ്ഞു മാറും. ഒരെണ്ണം മാത്രം ശരീരത്ത് നിൽക്കും. അതിനാ ഇവളെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൈ ഞാൻ പൊക്കിച്ചത്. എനിക്കറിയാം കൈ പൊക്കുമ്പോ ഇവളെ മയങ്ങി വീഴുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചേ. മയങ്ങി വീഴുന്ന പോലെ അല്ലായിരുന്നോ? അലറുമായിരുന്നു. അതിനാ രണ്ടുപേര് ഇവളെ കയറി അട്ടക്കട്ട പിടിച്ചത്. ജീസസ്. മോളെ മോളെ കൈ ഒന്ന് പൊക്കി കാണിച്ചേ മോളെ. 3 വർഷമായി ഇടിച്ചു ഞുറുക്കി പഠിച്ച നഴ്സിംഗ് എഴുതാൻ പറ്റാതെ നിരാശപ്പെട്ട് കിടന്നവളെ ദൈവം 1 സെക്കൻഡ് കൊണ്ട് ബന്ധനത്തെ അഴിച്ച് നിങ്ങളുടെ നടുവിൽ സാക്ഷിയായി നിർത്തിയിരിക്കുന്നു. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 2 കൈകളും നെയ്യോട് ചേർത്ത് വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലവ് യു ഫാദർ. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവേ,
ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കളെ അങ്ങ് കാണുന്നുണ്ട്. സ്തോത്രം. ചില ദിവസങ്ങളായി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ എൻ്റെ ദൈവം എടുത്തു മാറ്റണം. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ കർത്താവർക്ക് സാധിപ്പിച്ചു കൊടുക്കണം. മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റുന്ന പോലെ അവരുടെ കയ്പിനെ ദൈവം മാറ്റണം. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അവരുടെ കടഭാരങ്ങൾ മാറട്ടെ. ലോർഡ് യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. ഈ വചനം അവരുടെ വീട്ടിൽ മുഴങ്ങിയപ്പോൾ അവരുടെ വീട്ടിലെ ഇരുട്ടെല്ലാം മാറി വെളിച്ചമായതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളെ നേരിട്ട് ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.